മരുന്ന് പരീക്ഷണങ്ങൾക്ക് നിലവിലുള്ള വ്യവസ്ഥകൾ ഫലപ്രദമല്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പുതിയ മാർഗരേഖ തയ്യാറാക്കാനുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ തീരുമാനം. പരീക്ഷണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും ശാരീരിക പ്രശ്നമുണ്ടാകുന്നവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള കർശന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാകും മാർഗരേഖ. ആന്ധ്രാപ്രദേശിലെ മരുന്നു പരീക്ഷണം ഉൾപ്പെടെ കമ്മീഷന്റെ പരിഗണനയിലിരിക്കുന്ന പരാതികളെ തുടർന്നാണ് നടപടി. ജൂലൈ 23 ചേർന്ന കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം മാർഗരേഖ രൂപീകരിക്കാൻ രാജ്യത്തെ പ്രമുഖ മെഡിക്കൽ സ്ഥാപനങ്ങളുടെ സഹായം തേടാൻ തീരുമാനിച്ചതായി ഇന്ത്യ വിഷൻ ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ലക്നൌവിലെ സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, രാജീവ് ഗാന്ധി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലെ വിദഗ്ധരെ മാർഗരേഖ തയ്യാറാക്കുന്നതിന് ലഭ്യമാക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. നിലവിൽ മരുന്ന് പരീക്ഷണത്തിന് പിന്തുടരുന്ന പ്രോട്ടോകോളിന്റെ പകർപ്പ് ലഭ്യമാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ മരുന്ന് പരീക്ഷണത്തിൽ ഇരകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകിയിട്ടില്ലെന്ന് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നായിരുന്നു നിലവിലെ ചട്ടങ്ങൾക്ക് പുറമെ കർശന വ്യവസ്ഥ വേണമെന്ന് കമ്മീഷൻ യോഗത്തിൽ അഭിപ്രായമുയർന്നത്. മരുന്നു പരീക്ഷണത്തിനെതിരെ സുപ്രീംകോടതി കടുത്ത നിലപാടെടുത്തതിന് പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷനും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. എം ഉണ്ണികൃഷ്ണൻ, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ.